Hi, welcome back to our channel. Nammal innu vannittullathu pudiyoru video aayittanu. Appo LP UP assistant exam ezhuthunnavarkku vendi munnodi aayittu ini oru maase nammude kayilullu. Appo avarkkayittu munkooti oru preparation last consolidation last preparation class nu aayittanu njan innu vannittullathu. Appo video avasanam vare oru class avasanam vare kaana GK full aayittu cover cheyittunde. Appo enginiyanu padikkende method adokke ee oru bhagathil parayunnunde. Appo shraddhichu kelka. Appo namukku video ilottu pova. Appo nammle LP UP assistant exam ne kurichana nammle charcha cheyyunnathu. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മുന്നിൽ ആകെ ഒരു മാസമേ ഉള്ളൂ. ഫസ്റ്റ് നടക്കുന്നത് യുപി ആണ് അറിയാം. യുപി നവംബർ 7ാം തീയതിയാണ് നടക്കുന്നത്, എൽപി നവംബർ 24. അപ്പോൾ ഈ യുപി സെക്ഷൻ എഴുതുന്നവർക്ക് ഇനി ആകെ ഒരു മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ആവുക. ഒരു മാസം ഇനി സമയമുണ്ട്, സമയം വൈകിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കുറച്ച് ബിസി പേഴ്സൺസ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ തീരെ പഠിക്കാനിരിക്കാൻ സമയം കിട്ടാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് കുത്തിയിട്ട് കേട്ടാൽ മതി, അപ്പോൾ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാത്തവർ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറും ബുക്കൊക്കെ എടുത്തിട്ട് കാര്യങ്ങൾ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ പഠിക്കണ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരികയെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇപ്പോൾ ഒരു ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസറിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. ആ ഒരു ലെവൽക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ യു പി വെച്ചിട്ടാണ് നോക്കുന്നത്. യു പി അസിസ്റ്റൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ യു പിയിൽ സിലബസ് പ്രകാരം 6 പാർട്ടായിട്ടാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ പാർട്ട് വണ്ണിൽ ജനറൽ നോളജ്, പിന്നെ കറൻറ്റ് അഫേഴ്സ്. പാർട്ട് ടൂവിൽ വരുന്നത് സോഷ്യൽ സയൻസ്, അതിൻ്റെ കൂടെ തന്നെ റീനൈസൻസ് ഇൻ കേരള ആ ഒരു സബ്ജക്റ്റും. പിന്നെ പാർട്ട് 3 ജനറൽ സയൻസ്, പാർട്ട് 4 സിമ്പിൾ അരിത്തമെറ്റിക്, പാർട്ട് 5 എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി, പാർട്ട് 6 ജനറൽ ഇംഗ്ലീഷ്. ഇതേസമയം എൽ പി സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു പി സെക്ഷനിൽ 6 പാർട്ട് ഉണ്ട്, ഇവിടെ 5th പാർട്ട് വരെയുള്ളൂ. ഫസ്റ്റിലെ ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ്, സെക്കൻഡ് സോഷ്യൽ സയൻസ് ആൻഡ് റിനസൻസ് ഇൻ കേരള, തേർഡ് ജനറൽ സയൻസ്, ഫോർത്ത് സിമ്പിൾ അരിത്തമെറ്റിക്, 5th എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി. ഈ ഒരു 5th സിലബസ്, ഈ 5th പാർട്ട് വരെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവുള്ളൂ. സിലബസ് നമുക്ക് പ്രത്യേകം മുൻകൂട്ടി തന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക ജനറൽ നോളജാണ് നമ്മളത് ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എക്സാം 1 അവറാണ്, 100 മാർക്ക് 1 അവറും പിന്നെ ഒരു 15 മിനിറ്റ്സും ഉണ്ടാവും. അപ്പോൾ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പാർട്ട് 1 ആണ് നോക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുള്ളൂ. അതിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഞാൻ പറഞ്ഞില്ല, ആൻസർ വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ഭാഗത്തു നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മുടെ കയ്യിൽ ഇനി സമയമുണ്ട്, വൈകിട്ടില്ല, ഒട്ടും വൈകിട്ടില്ല. ഇപ്പോൾ പഠിക്കാനിരുന്നാൽ ഏതൊരാൾക്കും ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് പാർട്ട് 1 പോവാം. പാർട്ട് 1 ഫസ്റ്റ് വരുന്നത് ജനറൽ നോളജ് ആണ്. അപ്പോൾ അതിന് മുന്നായിട്ട് പറയാനുള്ളത് നല്ലൊരു നോട്ട് കയ്യിൽ വെക്കുക, നോട്ടോ ഡയറിയോ എന്തെങ്കിലും ഒരു കയ്യിൽ വെക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലെക്ചർ ചെയ്താൽ ശ്രമിക്കുക. നമുക്ക് ഈ ഒരു കാര്യം ഈ ഒരു LPSC UPSC മാത്രമല്ല, എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു PSC ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും അതും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനി നമുക്ക് PSCകൾ എഴുതാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ലെക്ചർ എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്. നമുക്കറിയാം കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആത്മകഥയാണ് അത് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ആത്മകഥ പി കുഞ്ഞിരാമൻ നായരുടെയാണ്. പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ഇനി നമുക്ക് പി കുഞ്ഞിരാമൻ നായർ ആരാ നോക്കാം. 1905 ഒക്ടോബർ 4 കേരളത്തിലെ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ജനിച്ച വ്യക്തിയാണ് പി കുഞ്ഞിരാമൻ നായർ. ഇദ്ദേഹത്തെ പി എന്നും അതേപോലെ തന്നെ മഹാകവി പി എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. പി എന്നും മഹാകവി പി എന്നും.
പിന്നെ ഇദ്ദേഹം കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ലേഖനങ്ങളായാലും കവിതകളായാലും എല്ലാം ഈ ഒരു പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ളത് കേരളത്തിലെ പ്രകൃതിയെക്കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സൗന്ദര്യ പൂജ, ഓണസദ്യ, പൂക്കളം, താമരത്തോണി, മലനാട്, പതിരപ്പൂവ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗദ്യ കവിതകളാണ് കുറേ എഴുതിയിട്ടുണ്ട്. ഗദ്യ കവിതകളാണ് ഉദയരാഗം, പ്രതിഭാങ്കുരം. പിന്നെ കുറച്ച് നാടകങ്ങളുണ്ട്. നാടകം രംഗമണ്ഡപം, ഉപാസന, സ്വപ്നസഞ്ചാരി, പൂനിലാവ്. പിന്നെ ലേഖനങ്ങൾ വിചാരവിഹാരം, പക്ഷികളുടെ പരിഷത്ത്, സത്യരക്ഷ. പിന്നെ കുറച്ച് കഥകൾ ഇന്ദിര, ചാരിത്രരക്ഷ, നിർമ്മല. പിന്നെ ആത്മകഥകളാണ് കവിയുടെ കാൽപ്പാട്. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് നമുക്ക് ഓർത്തു വെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ. ഗദ്യ, കവിത, നാടകം. നാടകമൊക്കെ ചോദിക്കുന്നതാണ്, ഒന്നുകൂടെ ഓർത്തു വെക്കുക. രംഗമണ്ഡപം, ഉപാസനം, സ്വപ്നസഞ്ചാരി, പൂനിലാവ്. പിന്നെ ലേഖനങ്ങൾ, കഥകൾ, ആത്മകഥ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആധാരമാക്കി പി ബാലചന്ദ്ര ഒരുക്കിയ ചിത്രമാണ് ഇവൻ മേഘരൂപൻ. ഈ ഒരു പി കുഞ്ഞിരാമൻ നായരുടെ ജീവിത കഥയെ അടിസ്ഥാനമാക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ആരെ നിർമ്മിച്ച? പി ബാലചന്ദർ. അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമയാണ് ഇവൻ മേഘരൂപൻ എന്നത്. അപ്പോൾ ഇത്രയാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടാവുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കവിയുടെ കാൽപ്പാട് എന്ന് പറഞ്ഞ ചോദ്യത്തിൽ നിന്നാണ് പോയത്. കവിയുടെ കാൽപ്പാട് ഒരു ആത്മകഥയാണ്. അത് രചിച്ചിട്ടുള്ളത് പി കുഞ്ഞിരാമൻ നായരാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്തിലാണ്? വേളാങ്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ് എന്ന ചോദ്യം. ആൻസർ തമിഴ്നാടാണ്. അപ്പോൾ നമുക്ക് തമിഴ്നാടിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. അവിടെ നമുക്ക് പേര് കേട്ട പോലെ തന്നെ തമിഴാണ് മുഖ്യ ഭാഷ. ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനം. രൂപീകരണം 1950 ജനുവരി 26 പിന്നെ അവിടെയുള്ള ഈ തമിഴ്നാട്ടിൽ ടോട്ടൽ 38 ജില്ലകളുണ്ട്. ഇത്രയാണ് നമുക്ക് തമിഴ്നാടിനെ കുറിച്ച് നോക്കാനുള്ളത്. ഒന്നുകൂടെ പറഞ്ഞുതരാം, വേളാങ്കണ്ണി എന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. മുഖ്യ ഭാഷ തമിഴാണ്. ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനം. രൂപീകരണം 1950 ജനുവരി 26 ജില്ലകൾ ടോട്ടൽ 38. ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ്. സിമ്പിളാണ്, നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. രണ്ടാമത് വരുന്നത് പട്ടം താണുപിള്ള. ഇതാണ് രണ്ടാമത്. ഇനി നമുക്ക് ഇപ്പോൾ വരുന്നത് പിണറായി വിജയനാണ്. നമുക്കറിയാം പിണറായി വിജയൻ. അതിൻ്റെ തൊട്ടു മുന്നത്തെ, അതായത് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് പിണറായിയാണ്. അതിൻ്റെ തൊട്ടു മുന്നത്തെ ഉമ്മൻചാണ്ടി. ഇത്ര നോക്കി വെക്കുക. ഏറ്റവും ആദ്യം EMS, അത് കഴിഞ്ഞിട്ട് പട്ടം താണുപിള്ള, പിന്നെ ഇപ്പോൾ വരുന്നത് പിണറായി വിജയൻ, തൊട്ടു മുന്നേ ഉള്ളത് ഉമ്മൻചാണ്ടി. ഇത്രയാണ് ഈ ഭാഗത്തു നിന്ന് നോക്കാനുള്ളത്. അടുത്തത് നാലാമത്തെ ചോദ്യം, മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? മൂകാംബിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കർണാടകയാണ്. അപ്പോൾ കർണാടകയിൽ എവിടെ നോക്കാം? ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്താണ് ഈ മൂകാംബിക എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രം ഉള്ളത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്, ഇത് ചോദിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് രഥോത്സവം, നവരാത്രി. പിന്നെ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്, ഈ ഒരു മൂകാംബിക ക്ഷേത്രത്തിൻ്റെ സ്ഥാപകനാണ് ഹാലുഗല്ലു വീരസംഗയ്യ മഹാരാജാവ്. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്തു നിന്ന് നോക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്, സോറി, അതിന് മുമ്പ് നമ്മളെ ഈ ഒരു കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ മൂന്ന് പാർട്ട്, അതായത് മൂന്ന് ബോർഡുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മൂന്ന് ബോർഡുകൾ ഏതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ, പിന്നെ രണ്ടാമത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ, മൂന്ന് കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ. ഒന്ന് മലബാർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചി ദേവസ്വം. ഇങ്ങനെ മൂന്ന് ബോർഡുകളായിട്ടാണ് നമ്മളെ ക്ഷേത്രങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മൂന്ന് ബോർഡിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം എന്നത്? മണിപ്രവാളം നമുക്കറിയാം, രണ്ട് ഭാഷകൾ കൂടി ചേർന്നിട്ടാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. ഈ ഒരു മണി എന്നതിൻ്റെ അർത്ഥം മാണിക്യം എന്നാണ്. മാണിക്യം അഥവാ റൂബി, ചുവപ്പ് കല്ല് എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രവാളം എന്നതിൻ്റെ അർത്ഥം പവിഴും. അപ്പോൾ ഈ ഒരു മാണിക്യവും പവിഴും കൂടെ കൂട്ടിച്ചേർന്നാൽ എത്രത്തോളം ഭംഗിയുണ്ടാവും, അതിനനുസരിച്ചാണ് ഈ ഒരു രണ്ട് ഭാഷകളെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആ ഭാഷകൾ പറഞ്ഞുതരാം. മലയാളം, സംസ്കൃതവുമാണ് മണിപ്രവാളത്തിൽ കൂടിച്ചേർന്നിട്ടുള്ള ഭാഷകൾ. മണിപ്രവാളത്തിൽ കൂടിച്ചേർന്നിട്ടുള്ള ഭാഷകൾ മലയാളവും സംസ്കൃതവും. അപ്പോൾ ഇവിടെ കാവ്യരീതി, ആര്യന്മാർ കേരളത്തിൽ ആധിപത്യം നേടിയതിന് ശേഷം 13-ാം നൂറ്റാണ്ടിൽ പാട്ടിന് സമാന്തരമാക്കി തന്നെ ആവിർഭവിച്ച കാവ്യരീതിയാണ് ഇവിടെ നിലനിന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെക്കുക, ഈ ഒരു മലയാളം സംസ്കൃതവും കൂടിച്ചേർന്നതാണ് മണിപ്രവാളം. മണിപ്രവാളത്തിൽ മണി എന്നതിൻ്റെ അർത്ഥം മാണിക്യം അഥവാ റൂബി, പ്രവാളത്തിൻ്റെ അർത്ഥം പവിഴം. ഇവ രണ്ടും കൂടിച്ചേർന്നാൽ എത്രത്തോളം ഭംഗിയുണ്ട്, അതിനനുസരിച്ചാണ് ഇവർ ഈ മലയാളം സംസ്കൃതവും കൂട്ടിച്ചേർത്തത്. അപ്പം ഇത്രയാണ് ഈ ഒരു അഞ്ചാമത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളൂ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആറാമത്തെ ക്വസ്റ്റ്യന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ, പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ബച്ചാവത് റിപ്പോർട്ട്. ഈ ഒരു പത്രപ്രവർത്തകർക്ക് ഏത് രീതിയിലാണ് വേതനം നൽകേണ്ടത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ തരത്തിലാണോ വേതനം നൽകേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ബച്ചാവത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ ഏതാണ്? അതായത് സൈലൻറ്റ് ഫിലിം, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ നിശബ്ദ സിനിമ ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ രാജ ഹരിചന്ദ്ര. അപ്പോൾ ഇതിൻ്റെ സംവിധായകന് ദാദാ സാഹിബാണ്. സംവിധായകനും രചനയും ഒക്കെ ദാദാ സാഹിബ് ആണ്. അപ്പോൾ ഇത് വെറും 40 മിനിറ്റിൻ്റെ ഒരു സിനിമയായിരുന്നു. ഇത്രയാണ് ഇതിനെക്കുറിച്ച് ഓർക്കാനുള്ളത്. രാജ ഹരിശ്ചന്ദ്രയാണ് ആദ്യത്തെ സൈലൻറ്റ് ഫിലിം, സൈലൻറ്റ് മൂവി എന്നൊക്കെ പറയും. പിന്നെ ഇതിൽ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ, നിശബ്ദ ചിത്രം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു രാജ ഹരിശ്ചന്ദ്ര ഇന്ത്യയിലാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം എന്ന് പറയുന്നത് വിഗതകുമാരനാണ്. വിഗതകുമാരൻ ഇതിൻ്റെ ക്യാമറമാനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ജെ സി ഡാനിയൽ. സിനിമ വിഗതകുമാരൻ. പിന്നെ ഇതിൽ മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം മാർത്താണ്ഡവർമ്മയാണ്. മലയാളത്തിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള നിശബ്ദ ചിത്രമാണിത്, മാർത്താണ്ഡവർമ്മ എന്നത്. പിന്നെ അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ സംസാര ചിത്രമാണ്. മലയാളത്തിലെ ആദ്യത്തെ സംസാര ചിത്രം ബാലൻ. പിന്നെ അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം, അതായത് കളറിൽ അതുവരെ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, പിന്നെ കളറിലേക്ക് മാറിയത് 1961 ആദ്യത്തെ സിനിമ കണ്ടം വെച്ച കോട്ട്. ഇതിൻ്റെ സംവിധായകന് ടി ആർ സുന്ദരം. പിന്നെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ 3D ഫിലിം ഏതാണെന്നാണ്. ആദ്യത്തെ 3D ഫിലിം നമുക്കറിയാം മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏഴാമത്തെ ചോദ്യത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ തദ്ദേശീയ സൈലൻറ്റ് ഫിലിം രാജ ഹരിചന്ദ്ര, ആദ്യത്തെ നിശബ്ദ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ വിഗതകുമാരൻ, രണ്ടാമത്തേതും അവസാനത്തേതും മാർത്താണ്ഡവർമ്മ, പിന്നെ ആദ്യത്തെ സംസാര ചിത്രം ബാലൻ, ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്, പിന്നെ 3D ഫിലിം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇത്രയാണ് നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിൽ നിന്നും നോക്കാനുള്ളത്. ഇതിലെ ഏറ്റവും അവസാന ഭാഗം, സിനിമേൻ്റെ ഏറ്റവും അവസാനത്തിൽ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം കൂടെ നോക്കാണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചലച്ചിത്ര ഗാനം ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സിനിമ, ഇന്ത്യയിലെ ആദ്യമായി ചലച്ചിത്ര ഗാനം ഉൾപ്പെടുത്തിയ സിനിമ ഭാഗ്യചക്രയാണ്. ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. പിന്നെ അടുത്ത എട്ടാമത്തെ ചോദ്യം, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ
ആസ്ഥാനം എവിടെയാണ്? ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. ഒൻപതാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, ഇതൊരു നാടകമാണ്, ഈ ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഓർത്തു വെക്കുക, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് റിപ്പീറ്റായിട്ട് വന്ന ചോദ്യമാണ്. ഇത് ഒരു നാടകമാണ്, ഇത് രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ നമുക്ക് വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നോക്കുക. വി ടി അങ്കമാലിയിലാണ് ജനിച്ചിട്ടുള്ളത്. ഇത് ഇദ്ദേഹം കേരള സാമൂഹ്യ നവോത്ഥാന നായകനാണ്, അറിയപ്പെട്ട പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. അതേപോലെ തന്നെ നാടകകൃത്തുമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് എന്ന് പറയുന്നത് വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ്. വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്, അതിനെയാണ് വി ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കരിഞ്ചന്ത. പിന്നെ കഥാസമാഹാരങ്ങളുണ്ട്, കഥാസമാഹാരങ്ങളാണ് രജനി രംഗം, പോംവഴി, ഉപന്യാസങ്ങൾ വെടിവട്ടം, കാലത്തിൻ്റെ സാക്ഷി, എൻ്റെ മണ്ണ്. പിന്നെ ആത്മകഥ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആത്മകഥകൾ കണ്ണീരും കിനാവും, കർമ്മ വിഭാഗം, ജീവിത സ്മരണകൾ. ഇത്തരം കാര്യങ്ങളാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ വി ടി ഭട്ടതിരിപ്പാട് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം രചിച്ചത് ആര് എന്ന ചോദ്യം വരാനാണ്. ഇനി നോക്കാനുള്ളത് പത്താമത്തെ ചോദ്യമാണ്. പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഏതാണ്? അത് അമേരിക്കൻ പ്രതിരോധ വകുപ്പാണ്. പിന്നെ പതിനൊന്നാമത്തെ ചോദ്യം, മധ്യപ്രദേശിൻ്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി, ഒന്നുകൂടെ നോക്കുക, മധ്യപ്രദേശിൻ്റെയും ഒന്ന് ആലോചിച്ച് നോക്കുക, മധ്യപ്രദേശ് എവിടെയാണ്, മഹാരാഷ്ട്ര എവിടെയാണ്, ഇവ രണ്ടിൻ്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം നർമ്മദയാണ്. ഇത് മധ്യ ഇന്ത്യയിലെ നദിയാണ്. അതേപോലെ തന്നെ മധ്യപ്രദേശിലെ മേഘല മലയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നദികളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, നദിനെ കുറിച്ച് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ നദീൻ്റെ മറ്റു പേരുകൾ നമുക്കറിയാം, പുഴ, ആറ് എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യം എന്താണ്, ആദ്യം മഴ പെയ്തിട്ട് ചെറിയ ചെറിയ അരുവികൾ ഉണ്ടാവും. അരുവി എവിടുന്ന് എന്ത് ചെയ്യും, പുഴയാവും. പുഴ ഇങ്ങനെ കൂടി ചേർന്നിട്ട് നദിയാവും. നദിയിൽ നിന്ന് ഒഴുകിയിട്ട് പിന്നെ എവിടേക്ക് പോവും, കടലിലേക്ക് പോവും. ഈ ഒരു ഫ്ലോ ചാർട്ടാണ് റിപ്പീറ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു നദിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പിന്നെ കേരളത്തിലെ 44 നദികളുണ്ട്, ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. അതേപോലെ ഗംഗനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോഷക നദി ഉള്ളത് ഗംഗയ്ക്കാണ്. അതേപോലെ തന്നെ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് ഗംഗയിലെ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. അതുകൂടാതെ തന്നെ ഇതിൽ ആകെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പിന്നെ കേരളത്തിൽ 44 നദികളുണ്ട്. ഏറ്റവും കൂടുതൽ പോഷക നദി, അതായത് ചെറിയ ചെറിയ നദികളുള്ളത് ഗംഗയിലാണ്. ഈ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പിന്നെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. പിന്നെ ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഗംഗയും യമുന നദിയും തമ്മിൽ കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. പിന്നെ ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നദിയാണ് കോസി എന്നത്. കോസി ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലൊഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലിയ നദി ദ്വീപാണ് മജൂലി ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ദ്വീപ് മജൂലി ദ്വീപ്. ഇത്രയാണ് നദീൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ ചെറുപ്പത്തിലെ ഓമനപ്പേർ എന്തായിരുന്നു എന്നാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ആരാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ചട്ടമ്പി സ്വാമീൻ്റെ ഓമനപ്പേര്, ചെറുപ്പത്തിലെ ഓമനപ്പേര് എന്ന് പറയുന്നത് കുഞ്ഞൻ എന്നായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ആത്മീയ ചാര്യന്മാരായിരുന്നു ഈ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ചട്ടമ്പി സ്വാമി ജനിച്ചത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമി ജനിച്ചത്. ഇനി 13-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള എവിടെയാണ്, സോറി ഏതാണ്? ഇതിനുത്തരം നെല്ല് എന്നാണ്. അപ്പോൾ നെല്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നെല്ല് നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് നെല്ല്. അതേപോലെ നെല്ലിൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഓരോ കൃഷിക്കും സാമ്രാജ്യം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സാമ്രാജ്യം, നെല്ലിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് പ്ലാന്റയാണ്. അതേപോലെ നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ചോദിക്കുന്നതാണ് കേട്ടോ. ശാസ്ത്രീയ നാമം, നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സെറ്റൈവ, ഒറൈസ സെറ്റൈവ. പിന്നെ ഇതിന് രണ്ട് സ്പീഷീസുകളുണ്ട്. അപ്പോൾ അത് ഒന്ന് ഒറൈസ സെറ്റൈവയും രണ്ട് ഒറൈസ ഗ്ലാബറിയമാണ്. അപ്പോൾ ഈ ഇത് ഒറൈസ സെറ്റൈവ ഏഷ്യൻ്റെയും ഒറൈസ ഗ്ലാബറിയമ ആഫ്രിക്കൻ്റെയും കൂടെയാണ്. അപ്പോൾ ഈ രണ്ട് സ്പീഷീസുകളാണ് നെല്ലിൻ്റേതുള്ളത്. പിന്നെ കുറച്ച് പരമ്പരാഗത നെല്ലിനങ്ങൾ, പരമ്പരാഗത നെല്ലിനങ്ങളിൽ ഉൾപ്പെട്ടതാണ് ആര്യന്, തവളക്കണ്ണന്, പൊന്നാര്യന്, വെളുത്ത വട്ടന്, ചിറ്റേനി, വെള്ളമുണ്ടി, കുട്ടനാടന്, ഓടച്ചന്. ഇങ്ങനെ ഒരുപാട് കുറേ എന്താണ് 100-200 something പരമ്പരാഗത നെല്ലിനങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന പരമ്പരാഗത നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിലുൾപ്പെടാത്തത്, നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത വേർഡ്സാണിത്, ആര്യന്, തവളക്കണ്ണന്, പൊന്നാര്യൻ, വെളുത്ത വട്ടന്, ചിറ്റേനി, വെള്ളമുണ്ടി, കുട്ടനാടൻ, ഓടച്ചൻ. പിന്നെ കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം, മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം, കായംകുളം നെല്ല് ഗവേഷണ കേന്ദ്രം. ഇനി നമുക്ക് കുറച്ച് ഇതിലിപ്പോൾ ഇന്ത്യൻ്റെ ചോദിച്ചത്, അപ്പോൾ നമുക്ക് ഇതിലെല്ലാത്തിലും നമ്മൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഇന്ത്യയുടെ എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് ഇന്ത്യനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കാം. ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യമാണ് എന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് ഓടിച്ചു പോവാം. ലോകത്തിലെ 7-ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ 7-ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. വലിയ നഗരമാണ് ഈ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം മുംബൈയാണ്. ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഇവിടെയുള്ള മതങ്ങൾ, ഇന്ത്യയിലുള്ള മതങ്ങൾ ഹിന്ദു, ഇസ്ലാം, ക്രിസ്തു മതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം എന്നിവയുണ്ട്. അതേപോലെ നമ്മൾ ഇന്ത്യയിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോകസഭയിലെ സ്പീക്കർ വരുന്നത് ഓം ബിർളയാണ്. പിന്നെ 22 ഔദ്യോഗിക ഭാഷയിൽ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. പിന്നെ കുറച്ച് ചിഹ്നങ്ങൾ നോക്കുക. ദേശീയ പൈതൃക മൃഗം ആനയാണ്. ദേശീയ പക്ഷി മയിൽ. ദേശീയ മരം പേരാൽ. ദേശീയ പുഷ്പം താമര. ദേശീയ മൃഗം കടുവ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ ഉരഗം രാജവെമ്പാല. ദേശീയ ഫലം മാങ്ങ. ദേശീയ നദി ഗംഗ. ഇത്രയാണ് നമ്മൾ ഇന്ത്യനെ കുറിച്ച് നോക്കാനുള്ളത്. ആ ഒരു ദേശീയത്തിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ എന്താണ് ദേശീയ പക്ഷി പുഷ്പം ഇതൊക്കെ നോക്കി വെക്കണം. പിന്നെ കുറച്ച് കേരളത്തിൻ്റെ കൂടെ നമുക്ക് നോക്കി നോക്കാം. കേരളം നിലവിൽ വന്നത് നമുക്കറിയാം 1956 നവംബർ 1 കേരളം നിലവിൽ വന്നത്. ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. പിന്നെ നമ്മളെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. പിന്നെ ഈ കേരളത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ നിയമസഭയിൽ 141 സീറ്റുകളുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഇത്രയാണ് നമുക്ക് കേരളത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിഹ്നങ്ങളും നോക്കി വെക്കണം. കേരളത്തിൻ്റെ മൃഗം ആനയാണ്, പക്ഷി മലമുഴക്കി വേഴാമ്പൽ, പുഷ്പം കണിക്കൊന്ന, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടേ നമ്മൾ ഈ ഒരു എക്സാമിന് LDSC ആയാലും അതേപോലെ തന്നെ LPSC ആണെങ്കിലും UPSC ആണെങ്കിലും കുറച്ച് ജനറലായിട്ട് നമ്മൾ കേരളത്തിനെ കുറിച്ചും ഇന്ത്യനെ കുറിച്ചും ലോകത്തിനെ കുറിച്ചൊക്കെ കുറച്ച് വിവരം ഉണ്ടാക്കിയിട്ടേ നമ്മൾ എക്സാം ആൾക്ക് പോകാൻ പാടുള്ളൂ.
ഇനി 14-ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ആദ്യത്തെ അധ്യക്ഷൻ സർദാർ KM പണിക്കരാണ്. ഈ ഒരു കേരള സാഹിത്യ അക്കാദമി 1956 ഒക്ടോബർ 15 ആരംഭിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലാണ്. ഇതിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണ്. പിന്നെ ഇതിൻ്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഈ കേരള സാഹിത്യ അക്കാദമിയുടെ രക്ഷാധികാരി പിണറായി വിജയനാണ്. ഇതിൻ്റെ പ്രസിഡൻറ്റ് വൈശാഖൻ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു കേരള സാഹിത്യ അക്കാദമിയുടെ കാര്യത്തിൽ നോക്കാനുള്ളത്. ഇനി 15-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് രൂപം കൊണ്ട വർഷം ഏത്? കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് എന്ന് പറഞ്ഞാൽ KCB ആണ്. KCBൻ്റെ ഫുൾ ഫോം കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ KCBൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് നിലവിൽ വന്ന വർഷം 1957 ആണ്. ഈ KCB എന്ന് പറയുന്നത് കേരള സർക്കാർ ഉടമസ്ഥതയിൽ നടത്തുന്ന വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ കമ്പനിയാണ് KCB എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വ്യവസായം ചെയ്യുന്നത് ഓർത്ത് വെക്കുക, വൈദ്യുതി ഉൽപ്പാദനമുണ്ട്, പ്രസരണമുണ്ട്, വിതരണമുണ്ട്. പിന്നെ ഇതിൻ്റെ സൈറ്റ് www.kcb.in ആണ്. അത് ചിലപ്പോൾ തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും .org എന്നൊക്കെ വരും. അപ്പോൾ .in ആണ്, www.kcb.in. ഇനി 16-ാമത്തെ ചോദ്യം, അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത്? അത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അജന്തൻ്റെയും എല്ലോറിനെയും കുറിച്ച് നോക്കാം. അജന്ത മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് അജന്ത സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കരിങ്കല്ലിലെ ഇതിലുള്ള ചിത്രങ്ങൾ എങ്ങനത്തതാണ്? ബുദ്ധമത കലയാണ് ഇതിലെ ഈ ഗുഹയിൽ. നമ്മളൊക്കെ പണ്ട് കാലത്ത് ഗുഹകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ അവർ താമസിച്ചിട്ടുള്ള അവരുടെ അവ കഴിവുകൾ, ചിത്രങ്ങൾ, നൃത്തകലകൾ, അതൊക്കെ എന്തുണ്ടാവും ആ ഗുഹയിൽ പതിപ്പിച്ചിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ബുദ്ധമത കലകളാണ്. പിന്നെ ഇതിൽ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രങ്ങളാണ് അജന്ത ഗുഹകൾ. ഇപ്പം മിക്കതും കരിങ്കല്ലിൽ കൊത്തിയെടുത്തതാണ്. പിന്നെ എല്ലോറയാണ് നോക്കാനുള്ളത്. എല്ലോറ സെയിം ആണ്, മഹാരാഷ്ട്ര ഔറംഗാബാദ് ജില്ലയിലാണ്. ഔറംഗാബാദിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലത്താണ് എല്ലോറ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഗുഹാശില്പിയുടെ ഉത്തമ ഉദാഹരണമായി എല്ലോറ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഗുഹാശില്പികളുടെ ഉത്തമ ഉദാഹരണമായിട്ട് എല്ലോറ കണക്കാക്കപ്പെടുന്നു. ഇത്രയാണ് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. ഇനി 17-ാമത്തെ ചോദ്യം, 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആര്? അപ്പോൾ ആദ്യം അറിയണം 1 രൂപ ഒപ്പിടുന്നത് ആരാണെന്ന്. 1 രൂപ ഒപ്പിടുന്നത്, അതായത് ഇപ്പോൾ എന്താണ് നമ്മുടെ ഈ 1 രൂപ അല്ലാത്ത നോട്ടുകളൊക്കെ നോക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. നേരെ മറിച്ച് 1 രൂപൻ്റെ നമ്മുടെ ഭാരത സർക്കാരുമാണ്. അപ്പോൾ 1 രൂപ അല്ലാത്ത നോട്ടിലൊക്കെ സൈൻ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. നേരെ മറിച്ച് 1 രൂപ നോട്ട് നമ്മൾ പറഞ്ഞു ഭാരത സർക്കാരാണ് നോക്കുന്നത്. ഈ ഭാരത സർക്കാരിൽ, അതായത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ് നമ്മുടെ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. ഓക്കെ അല്ലേ? മറ്റ് നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപയിൽ ഭാരത സർക്കാരിലെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ് 1 രൂപയിൽ ഒപ്പിടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാങ്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് അതിന് മുന്നായിട്ട് നമുക്ക് 18-ാമത്തെ ചോദ്യം നോക്കാം. 18-ാമത്തെ ചോദ്യം, ലോകമാന്യ എന്ന് ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ആര് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ബാലഗംഗാധര തിലകൻ. അപ്പോൾ ഈ ബാലഗംഗാധര തിലകനെ കുറിച്ച് നോക്കുക. ഈ ബാലഗംഗാധര തിലകൻ 1856 ജൂലൈ 23 ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു അറിയപ്പെട്ട, ലോകത്ത് അറിയപ്പെട്ട സംസ്കൃത പണ്ഡിതനാണ്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ അപരനാമം എന്ന് പറയുന്നത് ലോകമാന്യ തിലക് എന്നാണ്. ഇദ്ദേഹം ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം രചിച്ചിട്ടുണ്ട്, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന ഒരു മുദ്രാവാക്യവും ഇദ്ദേഹം കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയാണ് ബാലഗംഗാധര തിലകനെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി 19-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്?
കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏത്? ഇതിൻ്റെ ഉത്തരം പള്ളിവാസലാണ്. മൂന്നാറിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതിൽ മലബാറിലെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇടുക്കിൻ്റെ എന്തായാലും ചോദിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. പിന്നെ 20-ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 വനിതകളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി 1992 നിലവിൽ വന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NCW എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജയന്തി പട്നായിക്കാണ്. ഇപ്പോൾ ഉള്ളത് രേഖ ശർമ്മ. 2018 മുതൽ രേഖ ശർമ്മയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അധ്യക്ഷൻ രേഖ ശർമ്മ, ഏറ്റവും ആദ്യത്തെ ജയന്തി പട്നായിക്ക്. ഇനി 21-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്കാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്കാണ്. കേരളത്തിലെ നെടുങ്ങാടി ബാങ്ക്, ഇന്ത്യയിലെ സിറ്റി യൂണിയൻ ബാങ്ക്. ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കുക. ബാങ്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നതാണ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ചോദ്യം, ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വരും എന്ന് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ കഴിയില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേൾക്കുക, സാമ്പത്തിക സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക് എന്ന് നമുക്കറിയാം. ഇതിൽ പ്രാദേശിക ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗ്രാമീണ ബാങ്കാണ്. പിന്നെ കേരളം ആസ്ഥാനമായുള്ള സ്വകാര്യ ബാങ്കുകളാണ് കത്തോലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പിന്നെ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. അത് നിലവിൽ വന്നത് 1770. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യത്തെ ബാങ്ക് അലഹബാദ് ബാങ്ക്. ഏറ്റവും പഴക്കം കൂടിയത് അലഹബാദ് ബാങ്കാണ്. ഇത് 1865 രൂപിതമായത്. പിന്നെ ഇതിൽ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് നമ്മൾ പറഞ്ഞു സിറ്റി യൂണിയൻ ബാങ്കാണ്. പിന്നെ UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര്, അതായത് പഴയ പേര് UTI ബാങ്കായിരുന്നു, ഇതിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ആക്സിസ് ബാങ്ക്. അപ്പോൾ ഇങ്ങനെ തല തിരിച്ചും ചോദ്യം വരും, ആക്സിസ് ബാങ്കിൻ്റെ പഴയ പേര് UTI ബാങ്കാണ്. ഇനി അടുത്തത്, പൊതുമേഖല ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി 2016 ഏപ്രിൽ 1 നിലവിൽ വന്ന സ്ഥാപനമാണ് ബാങ്ക് ബോർഡ് ബ്യൂറോ. പൊതുമേഖല ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി 2016 ഏപ്രിൽ 1 നിലവിൽ വന്ന സ്ഥാപനം ബാങ്ക് ബോർഡ് ബ്യൂറോ. ഇതിലെ ഈ ഒരു ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് വിനോദ് റോയിയാണ്. ഇനി ഇതിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. പിന്നെ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്, വൃക്ഷം എണ്ണപ്പനയാണ്. മൃഗം കടുവ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് പിന്നീട് ഇതിൻ്റെ പഴയ പേര്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ പഴയ പേരെന്ന് പറയുന്നത് ഇംപീരിയൽ ബാങ്കാണ്. ഇംപീരിയൽ ബാങ്ക് ഇതിൻ്റെ പേര് മാറ്റിയത് 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത്. ഇത് ഈ ഒരു ഇംപീരിയൽ ബാങ്ക് നിലവിൽ വന്നത് 1921 ജനുവരി 27 ഇതിന് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പേരിട്ടത് ജോൺ കെയ്ൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിൻ്റെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ഈ ഒരു ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കി മാറ്റിയത് 1955. ഈ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ജോൺ കെയ്ൻസ് എന്ന ആളിട്ടതാണ്. അതേപോലെ തന്നെ ഇംപീരിയൽ ബാങ്കിൻ്റെ രൂപീകരണം 1921 ജനുവരി 27 ഇനി ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
ആദ്യത്തെ, അതായത് SBIയുടെ ആദ്യത്തെ വനിതാ ചെയർമാൻ അരുന്ധതി ഭട്ടാചാര്യയാണ്. അരുന്ധതി ഭട്ടാചാര്യ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക്, നേരത്തെ നമ്മൾ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് ICICI ബാങ്കാണ്. പണ്ടാരോ ഇക്കി ബാങ്ക് എന്നൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ICICI ബാങ്കാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക്. ഇത് രൂപീകൃതമായത് 1994 ഇതിൻ്റെ ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. ഒന്നുകൂടെ പറഞ്ഞതാ, ICICIയുടെ ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. ഇത്രയാണ് ബാങ്ക് എന്നുള്ള ഭാഗത്തു നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 22-ാമത്തെ ചോദ്യമാണ്. 22-ാമത്തെ ചോദ്യം പുഞ്ചകൃഷിയുടെ കാലമാണ്. അപ്പോൾ പുഞ്ചകൃഷിയുടെ കാലം എന്നാണ് എന്നാണ് ചോദ്യം. ഈ പുഞ്ചകൃഷി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പരമ്പരാഗതമായ നെൽകൃഷികളിലെ ഒരു സമ്പ്രദായമാണ് പുഞ്ചകൃഷി. ഇത് ആഴം കൂടിയ കുണ്ടുപാടങ്ങളിലും കായൽ നിലങ്ങളിലുമാണ് ഇത് എന്താണ് ഈ ഒരു പുഞ്ചകൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെക്കുക. ഇത് മേടമാസമാണ് ഇതിൻ്റെ കാലഘട്ടം, അതാണ് ചോദ്യം. പുഞ്ചകൃഷിയുടെ കാലഘട്ടം അത് മേടമാസത്തിലാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് ഇത്രേ നോക്കാനുള്ളൂ. ഇനി അടുത്തത് 23-ാമത്തെ ചോദ്യം, ആൽഗകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ആൽഗകൾ എവിടെയാണ് കാണപ്പെടുന്നത്? അപ്പോൾ ആൽഗ എന്താണെന്നറിയണം. അപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാർ സസ്യലോകത്തെ ആകെ പരിണാമ തത്വങ്ങളുടെ 4 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ സസ്യലോകത്തെ പരിണാമ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പ്രധാന വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ആ 4 വിഭാഗങ്ങൾ ഓർത്തു വെക്കുക. 1 താലോഫൈറ്റ, 2 ബ്രയോഫൈറ്റ, 3 ടെറിഡോഫൈറ്റ, 4 സ്പെർമാറ്റോഫൈറ്റ. ഇതിൽ ശരീരാവയവങ്ങളുടെ ഘടനയിൽ വളരെയേറെ ലാളിത്യം പ്രകടമാകുന്ന സസ്യങ്ങളാണ് താലോഫൈറ്റ. ഇതിലുൾപ്പെടുന്ന ഒരംഗമാണ് ആൽഗ. അതായത് താലോഫൈറ്റ എന്ന വിഭാഗത്തിലെ സസ്യവിഭാഗത്തിൽ പെട്ടതാണ് ഈ ആൽഗ എന്നുള്ളത്. ഭൂമിയിലെ ആദ്യ സസ്യവിഭാഗമാണ് ആൽഗ എന്നത്. ഇവ ഒരു തരം പായലുകളാണ്. അപ്പോൾ ഈ പായലുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജലത്തിലാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ജലം എന്നാണ്. ആൽഗകൾ എവിടെ കാണപ്പെടുന്നു അതിൻ്റെ ഉത്തരം ജലം എന്നാണ് കേട്ടോ. പായലായതുകൊണ്ട് ജലത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇതിൽ ഓർത്തു വെക്കാനുള്ള ഭൂമിയിലെ ആദ്യ സസ്യവിഭാഗമാണ് ആൽഗ എന്നത്. ഇനി 24-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ലക്ഷണയുക്ത നോവൽ ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ലക്ഷണയുക്ത നോവൽ ഏതാണ്? അതിൻ്റെ ഉത്തരം ഇന്ദുലേഖ എന്നാണ്. ഒ ചന്തുമേനോൻ്റെ പ്രശസ്തയായിട്ടുള്ള ഒരു നോവലാണ് ഇന്ദുലേഖ എന്നത്. രചയിതാവ് ഒ ചന്തുമേനോൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു നോവലാണ് ശാരദ എന്നത്. അപ്പോൾ ഈ നോവൽ എന്നതിൻ്റെ അർത്ഥം പുതിയത് എന്നാണ്. അതേപോലെ ഒരു ഖണ്ഡിക എന്നുള്ള അർത്ഥമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മലയാളത്തിലെ ആദ്യ നോവൽ, അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ അപ്പു നെടുങ്ങാടി രചിച്ച കുന്തളതയാണ്. നേരത്തെ പറഞ്ഞത് ലക്ഷണയുക്ത നോവൽ, ഇത് ആദ്യത്തെ നോവൽ കുന്തളത എഴുതിയ രചയിതാവ് അപ്പു നെടുങ്ങാടി. അതേപോലെ കേരളത്തിലെ സാമൂഹിക പിന്നോക്ക വിഭാഗങ്ങളെ പരാമർശിച്ച ആദ്യത്തെ മലയാള നോവൽ, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരളത്തിലെ സാമൂഹിക പിന്നോക്ക വിഭാഗങ്ങളെ പരാമർശിച്ച ആദ്യത്തെ മലയാള നോവൽ 1892 പോതേരി കുഞ്ഞമ്പു എഴുതിയ സരസ്വതി വിജയം. സരസ്വതി വിജയം ഓർത്തു വെക്കുക, സരസ്വതി വിജയം. ഇനി അടുത്തത് 25-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി പദ്ധതി എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത പദ്ധതി, അതായത് നമ്മൾ ജലവൈദ്യുത പദ്ധതിയൊക്കെ കണ്ടു, അതേപോലെ തന്നെയാണ് ഡീസൽ വൈദ്യുത പദ്ധതി ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തേത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുരത്തിലാണ്. അപ്പോൾ ബ്രഹ്മപുരമാണ് ഈ ഡീസൽ വൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിലെ വടവുകോട് പുത്തൻകുരിശ് എന്ന സ്ഥലത്തിലാണ് ഈ ഒരു ബ്രഹ്മപുരം ഉള്ളത്.
ഇനി 26-ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏതാണ്? ഇതിൻ്റെ ഉത്തരം ജസ്യൂട്ട് പ്രസ്സാണ്. ജസ്യൂട്ട് പ്രസ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്. പിന്നെ ഒരു ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാം, കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകമായി അറിയപ്പെടുന്നത് കോട്ടയത്തെ CMS പ്രസ്സിൽ നിന്ന് 1824 പ്രസിദ്ധീകരിച്ച ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന പുസ്തകമാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അത് കേരളത്തിൽ അച്ചടിച്ചതാണ്. ഇതിൽ ബാലസാഹിത്യ കൃതികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് പുനലൂർ പേപ്പർ മില്ലാണ്. ആദ്യത്തെ പേപ്പർ മില്ല് പുനലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ പേപ്പർ മില്ലാണ്. ഇനി 27-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആണ്. രണ്ടാമത്തേത് വി ഗിരിയാണ്. ഇപ്പോൾ നിലനിൽക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ. തൊട്ടു മുന്നേ ഉള്ളത്, അതായത് ഇപ്പോഴത്തെ തൊട്ടു മുന്നേ ഉള്ളത് പി സദാശിവം. അപ്പോൾ ഈ നാല് വ്യക്തികളെ ഓർത്ത് വെക്കണം. ഏറ്റവും കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു, രണ്ടാമത്തേത് വി ഗിരി, ഇപ്പോൾ നിലനിൽക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്, തൊട്ടു മുന്നത്തെ പി സദാശിവം. ഇനി 28-ാമത്തെ ചോദ്യം, പഴശ്ശിരാജാവിൻ്റെ യഥാർത്ഥ പേര് കോട്ടയം കേരള വർമ്മ പഴശ്ശിരാജ എന്നാണ്. പിന്നെ 29-ാമത്തെ ചോദ്യം, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഇതിൻ്റെ ഉത്തരം ഭഗത് സിംഗ് ആണ്. അപ്പോൾ ഭഗത് സിംഗ് 1907 28 സെപ്റ്റംബറിൽ പഞ്ചാബിൽ ലയാപൂർ എന്ന സ്ഥലത്താണ് ഭഗത് സിംഗ് ജനിച്ചിട്ടുള്ളത്. ഭഗത് സിംഗിൻ്റെ ഓർമ്മക്കായി ഭാരത സർക്കാർ 1968 അദ്ദേഹത്തിൻ്റെ 61-ാം ജന്മദിനത്തിൽ 20 പൈസയുടെ തപാൽ സ്റ്റാമ്പും 2012 5 രൂപയുടെ നാണയവും പുറത്തിറക്കി. അപ്പോൾ ഇതൊക്കെ ആരുടെ സംഭാവന മൂലമാണ് അല്ലെങ്കിൽ ആരുടെ ഓർമ്മക്കായാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ ഭഗത് സിംഗ് ആണ്. ഇനി 30-ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? അതിൻ്റെ ഉത്തരം വള്ളത്തോളാണ്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമായത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഭാരതീയ നൃത്തകലകളുടെ ഒരു കലാലയം തന്നെയാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിലെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ഒരു കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വള്ളത്തോളിനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് കവിത്രയങ്ങളെ കുറിച്ചും പഠിക്കണം. അപ്പോൾ പ്രാചീന കവിത്രയങ്ങളുണ്ട്, ആധുനിക കവിത്രയങ്ങളുണ്ട്. പ്രാചീന കവിത്രയങ്ങളിലുള്ളതാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഈ ചെറുശ്ശേരിനെ കുറിച്ച് നോക്കാം. ചെറുശ്ശേരി കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ പ്രധാന സംഭാവനയാണ് കൃഷ്ണഗാഥ എന്നത്. ഉത്തര കേരളത്തിലെ കോലത്ത് നാട്ടിലെ കാനത്തൂർ ഗ്രാമത്തിലാണ് ചെറുശ്ശേരി ജനിച്ചത്. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചത്. പിന്നെ 47 കഥകളിലൂടെയാണ് ഈ ഒരു കൃഷ്ണഗാഥ ഉള്ളത്. ഇത്രയാണ് ചെറുശ്ശേരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇനി തുഞ്ചത്തെഴുത്തച്ഛന്, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. തുഞ്ചത്തെഴുത്തച്ഛന് ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. പിന്നെ ഇദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചംപറമ്പിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ തൂലിക നാമം എഴുത്തച്ഛനാണ്. അതേപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനം ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനം, അതായത് കിളി ചൊല്ലുന്ന രീതിയിലാണ് ഓരോ കവിതകളും രചിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ പിന്നെ ഈ ഒരു തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഓർമ്മക്കായിട്ട്, അതായത് അവിടെ ഒരു ദിനമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. അത് തുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നു. ഈ തുഞ്ചൻ ദിനം December 31 ഇത് ഓർത്ത് വെക്കാം. പിന്നെ ഇതിൽ നമുക്ക് നോക്കാളത് കുഞ്ചൻ നമ്പ്യാറാണ്. തുള്ളൽ പ്രസ്ഥാനമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന കുഞ്ചൻ നമ്പ്യാരുടെ. പിന്നെ ജനനം പാലക്കാട് ജില്ലയിലെ ലക്കിടി റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനിലാണ് ഈ ഒരു കുഞ്ചൻ നമ്പ്യാർ ജനിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്നതാണ് തുള്ളൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓട്ടം തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയം തുള്ളൽ എന്നിങ്ങനെ 3 വിഭാഗത്തിലായിട്ട് 64 തുള്ളലുകളുണ്ട് എന്ന് അദ്ദേഹം നിലനിർത്തി.
പിന്നെ ഇതിലുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് രാമാനുചരിതം, ഭഗവതം, കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല തുടങ്ങിയവ. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആധുനിക കവിത്രയങ്ങളാണ്. ആധുനിക കവിത്രയങ്ങൾ നമുക്കറിയാം, ഉള്ളൂർ, കുമാരനാശാൻ, വള്ളത്തോൽ. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കാനുള്ളത് ഉള്ളൂരിനെ കുറിച്ച്. ഉള്ളൂരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് പൂർണ്ണനാമം. പിന്നെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ താമരശ്ശേരിയിൽ 1877 June 6 ജനിച്ചു. ഉമാ കേരളം, കർണഭൂഷണം, കേരള സാഹിത്യ ചരിത്രം എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇനി അടുത്തത് കുമാരനാശാൻ. കുമാരനാശാൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് കുമാരനാശാൻ. ഏപ്രിൽ 12, 1873 തിരുവനന്തപുരത്തുള്ള ചിറിയൻകീഴ് താലൂക്കിലെ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കായിക്കര എന്ന സ്ഥലത്താണ് കുമാരനാശാൻ ജനിച്ചത്. ആശയഗംഭീരൻ അതേപോലെ തന്നെ സ്നേഹഗായകൻ എന്നൊക്കെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വീണപ്പൂവ്, നളിനി, ലീല, ചെണ്ടാല ഭിക്ഷുകയും കരുണയും, അതേപോലെ തന്നെ ദുരവസ്ഥ തുടങ്ങിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കവിതകളാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ളത് വള്ളത്തോൾ നാരായണ മേനോൻ. ഇദ്ദേഹം മഹാകവി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ തിരൂറിന് സമീപം ചെന്നറ ഗ്രാമത്തിലെ കോഴിപ്പറമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം 1878 October 16 ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് സ്ത്രീ, സാഹിത്യ മഞ്ചരി, വീരശൃംഖല, വിഷുക്കണി തുടങ്ങിയവ. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു 30-ാമത്തെ ചോദ്യത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു വീഡിയോയിൽ ആകെ 30 ചർച്ച ചെയ്തത്. 30 ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ GK ഏകദേശം ഫുൾ ലെവല് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെടാത്ത കുറച്ച് ദിവസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും നോക്കാം. അപ്പോൾ ജനുവരി മുതൽ തുടങ്ങാം. ജനുവരി 1 പ്രത്യേകത ആഗോള കുടുംബ ദിനമാണ് ജനുവരി 1. 2 ജനുവരി 2 മന്നം ജയന്തി ദിനം. ജനുവരി 3 ലോക ഹിപ്നോട്ടിസം ദിനം. ജനുവരി 9 ദേശീയ പ്രവാസി ദിനം. ജനുവരി 10 ലോക ചിരി ദിനം. ഒപ്പം തന്നെ ലോക ഹിന്ദി ദിനവുമാണ്. അതേപോലെ ജനുവരി 15 ദേശീയ കരസേനാ ദിനം. ജനുവരി 24 ലോക ബാലിക ദിനം. ജനുവരി 25 വിനോദസഞ്ചാര ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. ഇത്രയാണ് ജനുവരിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓരോ ദിവസത്തിനും പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു എക്സാമിന് എന്നല്ല, നമുക്ക് PSC ലെവൽ എക്സാമിനും ഒക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധിക്കാൻ പോണത്. അപ്പോൾ ഫെബ്രുവരിയിലുള്ള ഇനി നോക്കാം. ഫെബ്രുവരി 2 പ്രത്യേകത ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 4 ലോക അർബുദ ദിനം. ഫെബ്രുവരി 7 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം. ഫെബ്രുവരി 12 ചാൾസ് ഡാർവിൻ ദിനം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. അതോടൊപ്പം തന്നെ ലോക ചിന്താ ദിനം കൂടെയാണ് ഫെബ്രുവരി 21. ഫെബ്രുവരി 28 ലോക ശാസ്ത്ര ദിനം. ഇനി മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനം. മാർച്ച് 8 ലോക വനിതാ ദിനം. മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 27 ലോക നാടക ദിനം. ഇനി ഏപ്രിൽ 2 വരുന്നത് ലോക ബാലപുസ്തക ദിനമാണ്. ഏപ്രിൽ 2. ഏപ്രിൽ 6 ഉപ്പ് സത്യാഗ്രഹ ദിനം. 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനം. ഏപ്രിൽ 14 ദേശീയ ജലദിനം. അതേപോലെ തന്നെ അംബേദ്കർ ദിനം 14 ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഏപ്രിൽ 29 ലോക നൃത്ത ദിനം. ഇനി മെയ് മാസം മെയ് 1 ദിനം. മെയ് 3 ലോക സൗരോർജ ദിനം. മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇനി ജൂണിലെ ജൂൺ 1 ലോക ക്ഷീരദിനം.
June 3 ലോക സൈക്കിൾ ദിനം എന്നറിയപ്പെടുന്നു. June 8 ലോക സമുദ്ര ദിനം എന്നറിയപ്പെടുന്നു. June 26 പൾസ് പോളിയോ വാക്സിനേഷൻ ഡേ ആണ്. അടുത്തത് June 28 ദാരിദ്ര്യ ദിനം. ഇനി നമുക്ക് നോക്കാനുള്ളത് ജൂലൈ ആണ്. July 1 ഡോക്ടേഴ്സ് ദിനമാണ്. July 4 അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് July 4 പിന്നെ July 11 ലോക ജനസംഖ്യാ ദിനം. 12 മലാല ദിനം. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. August 9 ക്വിറ്റ് ഇന്ത്യ ദിനം. August 9 അതേ ദിവസം തന്നെ നാഗസാക്കി ദിനമുണ്ട്. അതേപോലെ August 20 അന്താരാഷ്ട്ര കൊതുക് ദിനമാണ്. ഇനി August 29 ദേശീയ കായിക ദിനം. ഇനി സെപ്റ്റംബറാണ്. September 2 ലോക നാളികേര ദിനം. September 16 ഓസോൺ ഡേ. September 29 ലോക ഹൃദയ ദിനം. ഇനി ഒക്ടോബർ 1 ലോക വൃദ്ധദിനം. അതേപോലെ തന്നെ വെജിറ്റേറിയൻ ഡേയും കൂടെയാണ് അന്ന്. അതേപോലെ രക്തദാന ദിനം October 1 October 2 ഗാന്ധി ജയന്തി ഡേ. October 5 ലോക അധ്യാപക ദിനം. പിന്നെ നവംബർ 1 കേരള പിറവി. November 10 ദേശീയ ഗതാഗത ദിനം. November 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. November 14 ലോക ശിശുദിനം. അതേപോലെ November 19 പുരുഷദിനം. ഇനി ഡിസംബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ December 1 എയ്ഡ്സ് ദിനമാണ്. December 2 മലിനീകരണ നിയന്ത്രണ ദിനം. December 3 ലോക വികലാംഗ ദിനം. December 5 അന്താരാഷ്ട്ര മണ്ണ് ദിനം. December 14 ഊർജ സംരക്ഷണ ദിനം. December 22 ദേശീയ ഗണിത ദിനം, ദേശീയ മാത്സ് ഡേ. ഇത്രയാണ് നമുക്ക് ദിനങ്ങൾ നോക്കാനുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ GK ഏകദേശം എല്ലാ ഭാഗത്തിലേക്കും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ GK ഇവിടെ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾ എന്താ ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഈ വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കേൾക്കുക. അതേപോലെ തന്നെ ലെക്ചർ ചെയ്ത സംഭവങ്ങൾ അത് ഇന്ന് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല. ഇന്ന് രാത്രിയായാലും അതേപോലെ തന്നെ നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് മറിച്ചു നോക്കുക. മറിച്ചു നോക്കിയാൽ തന്നെ ഇത് മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടിക്കിട്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരും. അതിനു മുമ്പ് ഈ വീഡിയോക്ക് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിർബന്ധമായിട്ടും നിങ്ങൾ പറയണം. എങ്കിൽ മാത്രം എനിക്ക് അടുത്ത വീഡിയോ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് ക്ലാസ് ഇടാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും വീണ്ടും വീണ്ടും പഠിക്കുക. ഓക്കെ, ബൈ.